വയനാട് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ആംബുലൻസ് സേവനം ലഭ്യമാകുന്നില്ലെന്ന പരാതി ശക്തമാകുന്നു. ആംബുലൻസുകൾ ഉണ്ടെങ്കിലും ആവശ്യത്തിന് ഡ്രൈവർമാരില്ല. MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ICU ആംബുലൻസ് പൊടിപിടിച്ച് നശിക്കുകയാണെന്നും പരാതിയുണ്ട്. നൂറുകണക്കിന് ജനങ്ങളാണ് ദിനംപ്രതി ചികിത്സ തേടി കൈനാട്ടി ജനറൽ ആശുപത്രിയിലെത്തുന്നത്. എന്നാൽ ഡ്രൈവർമാരില്ലാത്തതിനാൽ ആശുപത്രിയിൽ ആംബുലൻസ് സേവനം ലഭ്യമാകുന്നില്ലെന്ന പരാതി ശക്തമാണ്. മുൻ MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ വകയിരുത്തിയ 26 ലക്ഷം രൂപയുടെ ICU ആംബുലൻസ് ഡ്രൈവർ ഇല്ലാത്തതിനാൽ ഓടാതെ പൊടിപിടിച്ച് നശിക്കുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കൽപ്പറ്റ നഗരസഭയുടെ കീഴിലാണ് ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയൊക്കെ ഉള്ളത്. ആവശ്യമായിട്ടുള്ള ഒരു പരിഗണനയും ഈ ആശുപത്രിക്ക് ലഭ്യമാകാത്തതിൻ്റെ ഭാഗമായി ഇവിടെയുള്ള പല സൗകര്യങ്ങളും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കൽപ്പറ്റ MLA ആയിരുന്ന ശശിയേട്ടൻ നൽകിയിട്ടുള്ള 26 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ICU ആംബുലൻസ് അതിൽ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടും ഡ്രൈവറെ നിയമിക്കാത്തതിൻ്റെ ഭാഗമായിട്ടും ആ ആംബുലൻസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നഗരസഭയ്ക്ക് കീഴിലുള്ള താൽക്കാലിക ജീവനക്കാരാണ് നിലവിൽ മറ്റ് ആംബുലൻസുകൾ ഓടിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ശേഷം ഈ സേവനവും ലഭ്യമല്ലാതാകും. പിന്നീട് ആകെയുള്ള ആശ്രയം മാനന്തവാടി ബത്തേരി ആശുപത്രികളിലുള്ള 108 ആംബുലൻസുകളാണ്. വേണ്ടത്ര ജീവനക്കാരില്ലാത്തതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും താളം തെറ്റുന്നതായും പരാതി ഉയരുന്നുണ്ട്. ജനം, വയനാട്.